നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം നടി ആക്രമിക്കപ്പെട്ട കേസിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ക്രൈം ബ്രാഞ്ച് അധിക കുറ്റപത്രം സമർപ്പിച്ചത് ഇനി വിചാരണയാണ് നടക്കാനുള്ളത് അതിനാൽ തന്നെ ദിലീപിനെ സംബന്ധിച്ചും അതിജീവിതയെ സംബന്ധിച്ചും നിർണായക ദിവസങ്ങളാണ് കടന്നുപോകുന്നത് വർഷങ്ങൾക്ക് ശേഷം സംവിധായകനും ദിലീപിന്റെ മുൻ സുഹൃത്തുമായ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ വന്നതിനു പിന്നാലെയാണ് ഈ കേസ് മറ്റൊരു ഗതിയിലേക്ക് എത്തിയത് ഇതിനോടകം തന്നെ മലയാളികളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പല വിവരങ്ങളും പുറത്തെത്തിയിരുന്നു തുടക്കത്തിൽ ബാലചന്ദ്രകുമാർ തെളിവുകളുമായി രംഗത്ത് വന്നതിനു പിന്നാലെ അദ്ദേഹത്തിനെതിരെ പീഡന പരാതിയുമായി യുവതി വന്നതും നാം കണ്ട കാഴ്ചയാണ് എന്നാൽ ഇപ്പോഴിതാ ബാലചന്ദ്രകുമാറിനെതിരെയുള്ള പീഡന പരാതി വ്യാജമെന്ന് പറയുകയാണ് പോലീസ് പരാതിക്കാരിക്കെതിരെ പോലീസ് കേസെടുത്തു എന്നുള്ള വിവരവും പുറത്തെത്തുന്നുണ്ട് ഈ പരാതിക്ക് പിന്നിൽ ദിലീപും സംഘവുമാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയതിലുള്ള വൈരാഗ്യമാണ് വ്യാജ പരാതിക്ക് പിന്നിലെന്നാണ് പോലീസ് കണ്ടെത്തൽ തലശ്ശേരി സ്വദേശിയായ യുവതിക്ക് ദിലീപും സംഘവും പണം നൽകിയെന്നും പോലീസ് കണ്ടെത്തി കൂടാതെ പരാതിക്കാരി ആത്മഹത്യാ പ്രേരണ കേസിലെ പ്രതിയാണ് നിലവിൽ പരാതിക്കാരി ഒളിവിലാണ് ഇവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും താമസസ്ഥലത്തും നേരത്തെ ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്നും പരാതിക്കാരിയെ കണ്ടെത്താനായില്ലെന്നും അന്വേഷണ സംഘം ആലുവ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു ബാലചന്ദ്രകുമാറിനെതിരെ ദിലീപും സംഘവും നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് വ്യാജ പരാതി സൃഷ്ടിച്ചതെന്ന് പ്രത്യേക പോലീസ് സംഘം കണ്ടെത്തി കണ്ണൂർ സ്വദേശിനിയായ യുവതിയാണ് എളമക്കര പോലീസ് സ്റ്റേഷനിൽ ബാലചന്ദ്രകുമാറിനെതിരെ പരാതി നൽകിയത് 2011 കൊച്ചിയിൽ ഒരു ഗാനരചയിതാവിന്റെ വീട്ടിൽ വച്ച് ബാലചന്ദ്രകുമാർ പീഡിപ്പിച്ചുവെന്നായിരുന്നു പരാതി കേസിൽ അന്വേഷണം പോലീസ് വൈകിപ്പിക്കുകയാണെന്നും പരാതിക്കാരി ആരോപിച്ചിരുന്നു ബാലചന്ദ്രകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്ന് കാട്ടി പരാതിക്കാരി മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് പരാതി നൽകുമെന്നും വിവരമുണ്ടായിരുന്നു പോലീസ് കേസെടുത്തതിന് പിന്നാലെ ബാലചന്ദ്രകുമാർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു എന്നാൽ മുൻകൂർ ജാമ്യാപേക്ഷ പിൻവലിച്ച് 2 ആഴ്ച കഴിഞ്ഞിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ലെന്നും ഇത് ഒത്തുകളിയാണെന്നുമാണ് പരാതിക്കാരി ആരോപിച്ചിരിക്കുന്നത് സ്ത്രീ സുരക്ഷയെക്കുറിച്ചും മറ്റും ബാലചന്ദ്രകുമാർ ടിവിയിൽ സംസാരിക്കുന്നത് കേട്ടപ്പോൾ തന്നെ വർഷങ്ങൾക്ക് മുൻപ് പീഡിപ്പിച്ച ആളാണെന്ന് കണ്ടതോടെയാണ് യുവതി സ്വമേധയാ പരാതി നൽകിയതെന്ന് ഇവരുടെ വക്കീല് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ഫെബ്രുവരിയിലാണ് യുവതി പരാതി നൽകിയത് അതിനുശേഷം സാക്ഷിയുടെ മൊഴിയെടുത്തതായാണ് അറിയുന്നതെന്ന് വക്കീൽ പറഞ്ഞു യുവതി മജിസ്ട്രേറ്റിന് രഹസ്യമൊഴി നൽകി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷവും പോലീസ് യാതൊരു വിധത്തിലുള്ള സഹകരണവും ഇരയ്ക്ക് നൽകുന്നില്ല എന്ന് മാത്രമല്ല ഹൈക്കോടതിയിൽ ബാലചന്ദ്രകുമാർ സമർപ്പിച്ച ജാമ്യഹർജിയിൽ കോടതി അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവും നൽകിയിട്ടില്ല എന്നിട്ട് പോലും കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല ദിലീപിനെതിരെയുള്ള കേസിൽ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ തന്നെ ബാലചന്ദ്രകുമാർ പലതവണ ഹാജരായതാണ് വാറണ്ട് പെൻഡിംഗ് ആയ ഒരു കേസിൽ പീഡനക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട ആളാണ് പോലീസിന് മുന്നിൽ കൂടിയും മാധ്യമങ്ങൾക്ക് മുന്നിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പോലും ബാലചന്ദ്രകുമാറിനെതിരെ യാതൊരുവിധ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല വരും ദിവസങ്ങളിൽ തന്നെ യുവതി മുഖ്യമന്ത്രിയെയും DGAP കണ്ട് പരാതി നൽകുമെന്നും അഭിഭാഷക അന്ന് പറഞ്ഞിരുന്നു ജോലി വാഗ്ദാനം ചെയ്താണ് ബാലചന്ദ്രകുമാർ തന്നെ പീഡനത്തിനിരയാക്കിയതെന്നാണ് യുവതിയുടെ ആരോപണം കൊച്ചിയിലെ സിനിമാ ഗാനരചയിതാവിൻ്റെ വീട്ടിലേക്ക് തന്നെ വിളിച്ചു വരുത്തി അവിടെ വെച്ച് പീഡനത്തിനിരയാക്കി പീഡന ദൃശ്യങ്ങൾ ബാലചന്ദ്രകുമാർ മൊബൈലിൽ പകർത്തിയെന്നും അതുപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും യുവതി ആരോപിച്ചു ഭയന്നാണ് ഇതുവരെ പരാതി നൽകാതിരുന്നതെന്നും യുവതി പറഞ്ഞിരുന്നു